നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇനി വരാൻ പോകുന്ന ഭാഗത്തെപ്പറ്റി കേട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ തമ്പിയാണെങ്കിൽ ഇങ്ങനെ പ്രതികാരം ചെയ്യാനായിട്ട് നോക്കിയിരിക്കുക കേട്ടോ ചെയ്യുന്നത് അതിന് പറ്റിയൊരു അവസരത്തിനും ആർക്കിട്ട് കൊട്ട് കൊടുക്കണം എന്നുള്ള ചിന്തയിൽ മാത്രമാണ് തമ്പി ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ രാവിലെ തന്നെ ബാലൻ ശിവനെ വെറുപ്പാണെന്നും ശിവനോട് ക്ഷമിക്കില്ല ക്ഷമിക്കില്ലായെന്നും അപ്പു പറയുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ അപ്പുവിനോട് പറയുന്നുണ്ടായിരുന്നു ശിവൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ നീ ഓർക്കണമെന്നും ശിവൻ ചെയ്തത് തെറ്റു തന്നെയാണെന്നും അത് ഞാൻ തെറ്റല്ല എന്ന് പറയുന്നുമില്ല ന്യായീകരിക്കുന്നുമില്ല എന്നും പറയുന്നു പക്ഷേ നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും മോളെ മറക്കരുത് അത്രയ്ക്ക് ക്രൂരനൊന്നുമല്ല ശിവൻ അവൻ്റെ കട പൂട്ടിച്ചത് നിൻ്റെ ഡാഡി തന്നെയാണ് അവിടുത്തെ പണിക്കാരും കേട്ടതാണ് അവിടെ നിന്നവരെല്ലാവരും കേട്ടതാണ് അല്ലാതെ കള്ളത്തരം ഒന്നുമല്ല അതുകൊണ്ട് മാത്രമാണ് ശിവൻ അത് ചെയ്തത് നീ ക്ഷമിക്കണം ശിവനോടൊന്നും വെറുപ്പ് മനസ്സിൽ വിചാരിക്കില്ലെന്നും പറയുന്നത് അപ്പൂവിന് കൊള്ളുകട്ടോ ചെയ്യുന്നത് അപ്പം അപ്പൊ ഒരുപാട് മാറിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ പക്വതിയും വന്നു എടുത്തുചാട്ടവും ഒക്കെ മാറി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വകതിരിവുമൊക്കെ നല്ലതുപോലെ ആയതുകൊണ്ട് തന്നെ അപ്പൂ എല്ലാവരോടും ക്ഷമിക്കാൻ തയ്യാറാക്കും അപ്പം കുഞ്ഞിനെ എടുക്കാനായിട്ട് വന്ന അഞ്ജുവിനെ പായിച്ചിരുന്നു നേരത്തെ അപ്പൊ ആ ഒരു സങ്കടം അപ്പൂവിൻ്റെ മനസ്സിലത് കിടപ്പുണ്ട് അപ്പൊ വീണ്ടും കുഞ്ഞിനെ എടുക്കാനോ അല്ലെങ്കിൽ അപ്പൂവിനോട് സോറി പറയാനും ഒക്കെ ആയിട്ട് അഞ്ചു വരുമ്പോഴത്തേക്കും അപ്പൂ പറയുന്നുണ്ട് അഞ്ചുവിനെടുക്കുക നീ എന്നോട് ക്ഷമിക്കുക നീ കുഞ്ഞിനെ എടുക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ ആ വിഷമത്തിൽ പറഞ്ഞു അതൊന്നും നീ മനസ്സിൽ വെക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കൈ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ശിവന്റെ അടുക്കലേക്ക് അഞ്ചു കുഞ്ഞുമായിട്ടൊക്കെ പോകുന്നു അപ്പൂവിൻ്റെ പിണക്കമെല്ലാം മാറിയെന്ന് പറയുകട്ടോ ചെയ്യുന്നു അപ്പു അപ്പു പഴയതുപോലെ എന്നോട് മിണ്ടാനൊക്കെ തുടങ്ങി കുഞ്ഞിനെ എന്നെ തരാൻ കൂട്ടാക്കാരില്ല ഇപ്പൊ കൂട്ടാക്കുക ഒക്കെ ചെയ്തു എന്ന് പറയട്ടോ ചെയ്യുന്നത് പക്ഷേ ബാലന്റെ മനസ്സിൽ ഒരു വിങ്ങലായിട്ട് തന്നെ നിപ്പുണ്ട് ബാലൻ അപ്പം ദേവിയോട് പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല ദേവി ഈ പ്രാവശ്യം തമ്പി ഇത് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാളുടെ മനസ്സിലത് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ചടിക്കും തക്കം പാർത്ത് തന്നെ അയാൾ അടിക്കും ആർക്കിട്ട് അടിക്കും എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടി അറിയേണ്ടതാണ് എപ്പോഴും ഒരു കാര്യത്തിൽ എല്ലാവരിലും വേണം എന്തെങ്കിലും ഒരു പ്ലാനിങ് നടത്താതെ അയാൾ പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾ അയാളിപ്പം ഒന്നും ചെയ്യാത്തത് എന്തോ ഒന്ന് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് പറയുന്നു പിന്നെ ഈ കാ കടയുടെ കാര്യമൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ ഉള്ളൂന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ സന്തോഷമായിട്ട് സാന്തനത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എല്ലാവരും ഒത്തുപോകുന്നു ഒന്നി ഒന്നിച്ചിരിക്കുന്നു അതുപോലെ ആ ഭക്ഷണം കഴിക്കുന്നു പഴയതുപോലെ സന്തോഷമായിട്ട് കുഞ്ഞിനെ കളിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നു ശിവന്റെ കടയുടെ ആ ലൈസൻസിന്റെ പ്രശ്നങ്ങളെല്ലാം മാറുന്നു പക്ഷേ തമ്പിയുടെ മനസ്സിലെ ആ നെരിപ്പ് മാത്രം അടങ്ങുന്നില്ല അപ്പം മഹേന്ദ്രൻ പറയുന്നുണ്ട് തിരിച്ചടിക്കണ്ടേ സാറേ ഗോഡൌണിൽ നിന്ന് വന്ന ആ ഗുണ്ടകളെയൊക്കെ എന്തിനാണ് തമ്പിസാറ് ത്തി പടക്കി വിട്ടത് ശിവനായിട്ട് നല്ലവണ്ണം കൊടുക്കാമായിരുന്നല്ലോ അവൻ്റെ അഹങ്കാരം ഇന്നത്തോടെ അവസാനിപ്പിക്കാമായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും തമ്പി പറയാട്ടോ ചെയ്യുന്നത് മഹീന്ദ്ര ചെയ്യരുത് നമ്മൾ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് നമ്മളിപ്പോൾ ശിവനെ അടിച്ചാൽ എന്ത് സംഭവിക്കാനാണ് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അവൻ ചിലപ്പോൾ കൊള്ളും അല്ലെങ്കിൽ തിരിച്ചടിക്കും അവനെ വേദനിപ്പിച്ചാൽ ഒന്നും അവൻ്റെ ചങ്കിൽ കൊള്ളാനേ പോകുന്നില്ല നമ്മൾ അവനെയല്ല അടിക്കേണ്ടത് നമുക്ക് സാന്ത്വനത്തിൻ്റെ നെറുകൽ തന്നെ അടിക്കണം എന്നുണ്ടെങ്കിൽ ശിവനെ ശിവനെതിരെ ചെയ്തിട്ട് കാര്യമില്ല ശിവ ശിവനെ അടിച്ചിട്ടും കാര്യമില്ല കൊടുക്കേണ്ടടുത്ത് തന്നെ കൊടുക്കണം ശിവനെ ഒന്നും ചെയ്യാതെ അവനെ നിർത്തിക്കൊണ്ട് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പരിപാടി വേണം നമ്മൾ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ബാലനോടും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഉടനെ തമ്പ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ തമ്പി സാർ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഇത്രയും നാളും പ്രതികരിക്കാതിരുന്നതൊക്കെ എൻ്റെ മോളെ ആലോചിച്ചിട്ടാണ് ഇനിയിപ്പോൾ ആ ഒരു ആലോചനയൊന്നുമില്ല അവൾക്ക് എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ടും അവൾ അവരോടെല്ലാം ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും തയ്യാറായി ഇനി ഞാൻ എന്തിനാണ് അവളെപ്പറ്റി ചിന്തിക്കുന്നത് ഞാൻ ഇനി ആരെപ്പറ്റിയും ചിന്തിക്കുന്നില്ല ഇനി പ്രതികാരം മാത്രമേ ഉള്ളൂ എൻ്റെ പതിനെട്ട് ഇടവും അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടു പക്ഷേ ഈ ഇടവിൽ അവർ മൂക്കും കുത്തി വീഴും എല്ലാം യും കണ്ണീര് ഞാൻ കാണും അത് കണ്ട് ഞാൻ ചിരിക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത് അപ്പൊ തമ്പിയുടെ ഉദ്ദേശം ശിവനെ ഉപദ്രവിക്കാതെ മറ്റാരെയെങ്കിലും ശിവന് വേണ്ടപ്പെട്ട മറ്റാരെയെങ്കിലും സ്വാതന്ത്ര്യത്തിലുള്ളവർ ഉപദ്രവിക്കുക ചിലപ്പോൾ അത് കണ്ണനായിരിക്കാം അഞ്ചു ആയിരിക്കാം ഇല്ലെങ്കിൽ ഹരിയുമാവാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ കാരണം തമ്പി പറയാണ് ചെയ്യുന്നത് ഞാൻ മകളെ ഓർത്തിട്ടാണ് ഇത്രയും നാളും ഇണ്ടാതിരുന്നത് ചിലപ്പോൾ ഹരിക്കിട്ട് തന്നെ കൊടുക്കാം നല്ല പണി അപ്പം അപ്പൂവിനും നോവും അതുപോലെ തന്നെ അതോടുകൂടി അപ്പൂവിൻ്റെ ആ ഒരു ബന്ധം അവിടെ എല്ലാവരും ആയിട്ടുള്ള അവസാനിക്കുകയും ചെയ്യും ബാക്കി എല്ലാവർക്കും ശിവനെ ഒക്കെ നല്ലപോലെ ചങ്കിൽ കൊള്ളുന്ന പോലെ തന്നെ കൊള്ളുകയും ചെയ്യും അതുപോലെ തന്നെ കണ്ണനിട്ട് കൊടുത്താലും എല്ലാവർക്കും കൊള്ളുമെന്നും പൊള്ളുമെന്നും പറയാം അപ്പൊ കണ്ണനെ അവിടെ നിന്നിപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ട് ചെന്നൈയിലേക്ക് അപ്പൊ ഈസി ആയിട്ട് കണ്ണനിട്ട് പണി കൊടുക്കാനും സാധിക്കും അപ്പൊ കണ്ണനും ആവാൻ ചിലപ്പോൾ പണി കിട്ടാനായിട്ട് പോകുന്ന തമ്പി പണി കൊടുക്കാൻ പോയി എന്തായാലും ഇവരിൽ ആർക്കോ ഒരാൾക്ക് ഒരു പണി ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട് കാരണം ആ കാഴ്ച കണ്ടിട്ട് സഹിക്കാനാവാതെ പൊട്ടി കരഞ്ഞുകൊണ്ട് ദേവിയും ബാലനും നിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാം